ഷാബിറിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. പ്രത്യേകിച്ചും പ്രവാസി മലയാളികൾക്ക് ചില കാര്യങ്ങൾ അവരോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണണം, കേൾക്കുകയും വേണം. കേൾക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഷറഫ് ഖാൻ, ഇനി ഗൾഫ് കൊണ്ട് യാതൊരു നിക്കക്കള്ളിയുമില്ല, നാട്ടിലേക്ക് വരികയാണ്. പക്ഷെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും തൊഴിലെടുത്തിട്ടുള്ള എന്ത് ചെയ്യുക, ഏത് മേഖലയിലേക്ക് ഇറങ്ങണം, അല്ലെ ഏത് മേഖലയിലൂടെയാണ് നമുക്ക് ഒരു ഉപജീവന മാർഗത്തിനുള്ള വഴി ഉണ്ടാവുക എന്നവർക്ക് അപരിചിതമാണ്. അപ്പോൾ എന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കിയ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് വിളിച്ച് അവരുടെ ആഗ്രഹങ്ങളും ഇനി മുന്നോട്ട് പോകേണ്ട ആവശ്യതകളും ചോദിച്ചറിഞ്ഞു. എന്നാൽ എനിക്ക് പറയാനുള്ള, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെന്തായാലും കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഐസൊലേഷൻ പീരീഡ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാവുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരു കാരണവശാലും പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളിലോ, അവസാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ണുനീര് കുറുക്കി വെച്ച് ബാക്കി വരുന്ന ആ തുച്ഛമായ സമ്പാദ്യം, അതല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സഹധർമ്മിണികളുടെയോ മക്കളുടെയോ ആഭരണങ്ങൾ കൊണ്ട് പണയപ്പെടുത്തി അതിൽ നിന്ന് എടുക്കുന്ന കാശുകൾ പെട്ടെന്ന് എടുത്തു ചാടിക്കൊണ്ട് മറ്റൊരു മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഒരുപാട് ഗൾഫ് സുഹൃത്തുക്കൾ വന്ന് എന്ത് ചെയ്യണമെന്ന് എട്ടോട്ടമോടുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ കയ്യിലുള്ള ശേഷിക്കുന്ന തുച്ഛമായ സമ്പാദ്യം അറിയാത്ത മേഖലയിൽ ചെലവഴിച്ച് പരാജയത്തിലേക്ക് കൂപ്പുകുത്തരുത് എന്ന് ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി മലയാളികളോട് എനിക്ക് പറയാനുണ്ട്. തീർച്ചയായിട്ടും, കാരണം കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ വിളിച്ചിട്ടുണ്ട്. അവരോട് പ്രധാനമായിട്ടും പറയാനുള്ള ചില വ്യക്തമായ ചില കാര്യങ്ങൾ എനിക്കുണ്ട്. തീർച്ചയായിട്ടും അത് ശ്രദ്ധയിൽ, വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. അത് ഞാൻ വിശദമായിട്ട് പറയാം. ഇത് നിങ്ങൾ പൂർണ്ണമായും കേൾക്കണം. എൻ്റെ അടിച്ചേൽപ്പിക്കുന്ന ഒരു വ്യവസ്ഥിതിയല്ല, എൻ്റെ ഒരു അപേക്ഷ മാത്രമാണ്. എടുക്കുന്നവർക്ക് എടുക്കുകയും തള്ളുന്നവർക്കും തള്ളുകയും ചെയ്യാം. ഞാൻ 22 വർഷമായി കോഴി, ആട്, പോത്ത് എന്നുള്ള കാർഷിക മേഖലയിൽ വളരെ നിർത്തിയും നിർത്താതെയും തുടങ്ങി വച്ചിട്ടുണ്ട്. നിർത്തിയും നിർത്താതെയും തുടങ്ങി വരുന്നു. എന്നാൽ സജീവമായി 3 വർഷം, ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം 3 വർഷം സജീവമായി ഞാൻ ഈ മേഖലയിലുണ്ട്. അതിൻ്റെ അനുഭവ വെളിച്ചത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോ മേഖലയിലേക്ക് വരുമ്പോഴും അല്പം നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ട അനിവാര്യമായ, അത്യന്താപേക്ഷിതമായ ഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇരുവശവും വലിയ അഗാധമായ കൊക്കയാണ്. ഒരു അതിലൂടെ ഒരു നടവരമ്പ് മാത്രമാണ് ഇന്നത്തെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഈ നടവരമ്പിലൂടെ വേണം നമ്മൾക്ക് ചലിക്കാൻ എന്ന് മനസ്സിലാക്കണം. നമ്മൾ കൈ പതറിപ്പോയാൽ ബാക്കി വരുന്ന മിച്ചപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ സ്വരൂപിച്ചെടുത്ത ഈ സമ്പാദ്യം ആ അഗാധമായ കൊക്കയിലേക്ക് വലുതി വീട് പോകും. അതുകൊണ്ട് പിന്നീട് കണ്ണീര് കുടിച്ചിട്ട് കാര്യമില്ല, കരഞ്ഞു നിന്നിട്ട് കാര്യമില്ല, ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രവാസി എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക്, എല്ലാവർക്കും, അതിന് മലയാളി എന്നോ തമിഴ് എന്നോ നിറമെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ്. പെട്ടെന്ന് എടുത്തിട്ടാണ് കോഴി മേഖലയിലേക്കോ, അതല്ലെങ്കിൽ അത്തരം ഒരു മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കരുത്. അത് ഇറങ്ങിത്തിരിക്കരുതെന്ന് ഒരു കാരണവശാൽ തന്നെ ഈ മേഖലയിലേക്ക് വരരുത് എന്ന് അർത്ഥമില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇത്രയും ദീർഘമായി സംസാരിച്ചതിന് നിങ്ങൾക്കൊരു മാക്ഷൻ വേണ്ടി ഞാൻ എൻ്റെ കോഴികളുടെ ഒരു ചിത്രം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് വീണ്ടും വരാം. Thank you.
കോഴിയുടെ വിഷലൊക്കെ കണ്ടല്ലോ അല്ലേ. ഇതിൽ നിന്ന് നിങ്ങൾക്കും സ്വയം ഒരു ഭംഗി തോന്നുന്നുണ്ട്. പക്ഷെ ആദ്യം മനസ്സിലാക്കുന്നത് ഇതൊരു വിഷൽ മാത്രമാണ്, ഇതൊരു ചിത്രം മാത്രമാണ്. ഈ ചിത്രമല്ല നിങ്ങൾ പ്രായോഗികമായി രംഗത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ഒരു ക്യാമറയിൽ ഒപ്പിയെടുത്ത ഒരു വീഡിയോ അല്ല ഇതിനെ നമ്മൾ സ്വാർത്ഥമാക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ ഇതിനെ പ്രയോജനപ്പെടുത്തുമ്പോൾ അതിനൊരുപാട് കടമ്പകളുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് കോഴികൾ നിരന്തരം അസുഖം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. കാരണം എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആദ്യം എതിർത്താലും ആരും ഇതിനെ കുറിച്ച് വിപരീതമായിട്ടുള്ള കമൻറ്റുകൾ തന്നാലും അതെനിക്കൊരു വിഷയമല്ല. കാരണം എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറഞ്ഞത് ഒരു രോഗം കണ്ടുപിടിച്ച് ആ രോഗത്തിനുള്ള ചികിത്സ നൽകി അതിന് സുഖപ്പെടുന്ന വിധത്തിലും ഒരുപാടെണ്ണം ചത്തുമലച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ആ സൂക്കേട് മാറി വീണ്ടും അത് സാധാരണ രീതിയിൽ അതിൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു ഭാഗത്ത് മറ്റൊരു സൂക്കേടുമായി അല്ലെങ്കിൽ മറ്റൊരു അസുഖവുമായി തൂങ്ങി നിൽക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ ചിന്തകൾക്ക് അതീതമായി നമ്മളെ ടെൻഷൻ വരും. ഇത് ഇന്നലെ വളരെ സജീവമായിട്ട് കൂടിൽ കയറിയ കോഴികൾ പിറ്റുന്ന രാവിലെ ചെന്ന് കൊടുക്കുമ്പോൾ 4-5 ചത്തുകെടുക്കുന്ന അവസ്ഥ. അപ്പോൾ നമ്മുടെ മനസ്സിനെ അത് ബാധിക്കും. കാരണം 4 കോഴികൾ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒരുപക്ഷെ നമുക്കൊന്നും സാമ്പത്തികമായിട്ട് ഒന്നും സംഭവിക്കില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഒരു സമ്പത്തുണ്ട്, നമ്മുടെ ഒരു ഇഷ്ടത്തിൻ്റെ സമ്പത്തുണ്ട്, നമ്മളൊരു ആഗ്രഹത്തിൻ്റെ സമ്പത്തുണ്ട്. ആ സമ്പത്തിന് മങ്ങലേക്കും, അവിടെയാണ് പ്രശ്നം. കോഴി മുട്ടയിടുന്നതും കോഴിക്കുഞ്ഞുങ്ങളെ താലോലിക്കുന്നതും മാത്രമേ നമ്മൾ വീഡിയോയിലൂടെ കാണുന്നുള്ളൂ. പക്ഷെ കോഴി അപ്പിയിടുന്നത് ആരും കാണിക്കുന്നില്ല, അതാർക്കും മൈൻഡിൽ പോകുന്നില്ല. അപ്പോൾ കോഴി മുട്ടയിടുന്നതിനേക്കാൾ കൂടുതൽ കോഴി അപ്പിയിടുന്നുണ്ട് എന്നുള്ള സത്യാവസ്ഥ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണെങ്കിൽ അതിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുകയാണ്. ഇത് പറയുമ്പോൾ ഇയാൾക്ക് എന്താണ് എന്തൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പിയിടുന്നതൊക്കെ വിളിച്ച് പറയും, പറയണ്ടേ? അതാണ് ഓപ്പണായിട്ട് പച്ചയായിട്ട് നിങ്ങളോട് വിശദീകരിക്കുന്നതിൻ്റെ പ്രധാന കാരണം. നിങ്ങൾ എൻ്റെ പ്രവാസിയായ ഇയാൾക്ക് വേണ്ടി മാത്രമാണ്. അവർ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അലമുറയിട്ടു തെക്കുമടക്കും ഓടേണ്ട ഒരവസ്ഥയിൽ ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് പെടുമ്പോൾ മുൻകൂട്ടിയുള്ള ഒരു ധാരണ നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്നുള്ള പ്രതീക്ഷയോട് കൂടി മാത്രമാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രവാസി മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതല്ലാതെ വരുന്നവരൊക്കെ കോഴിക്കൃഷിയിലിറങ്ങി കോഴി വളർത്തിയിട്ട് വലിയൊരു സമ്പത്തുണ്ടാക്കുന്നതിന് എനിക്ക് അസൂയപ്പെട്ടിട്ടല്ല, അങ്ങനെ ചിന്തിക്കരുത്. എന്തായാലും ആ കോഴികളുടെ മറ്റൊരു വശത്തിലേക്ക് ഒരു വിഷല് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ബാ ബാ, നമ്മളെ വീട്ടിലെ കീരിനെ ഒടിക്കുന്ന നമ്മളെ പൂച്ച കുട്ടിയാണ് കേട്ടോ, ചക്കിമു. ഈ ബാച്ചിൽ 50 കോഴികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഞാൻ കുറേ കോഴി വിറ്റു. ശേഷം ഇപ്പോൾ 12 കോഴി 15 കോഴികളും ബാക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതെങ്ങനെയാണ് ഈ വളർച്ചയിലെത്തിയത്? നിങ്ങൾ കാണുന്നത് ഈ വളർച്ചയിലാണ്. എങ്ങനെയാണ് ഈ വളർച്ചയിലേക്ക് എത്തിയത്? ഇതിനൊരു കോഴിമുട്ടയെ കൊണ്ടുപോയി ഇൻക്യൂബേറ്ററിൽ വിരിയിപ്പിച്ച് അത് വിരിയിക്കുന്ന മുട്ടയെ അത്ര മാത്രം സൂക്ഷ്മതയോടെ കൊണ്ടു നടന്ന് കൊണ്ടുപോകുമ്പോൾ പ്രായം തയ്യാ മാസം തയ്യാതെ പ്രസവിച്ച കുഞ്ഞുങ്ങളെ പൊതിയുന്നതുപോലെ ഈ മുട്ടയെ ആവരണം ചെയ്ത് വളരെ നല്ല കടലാസ് മൃദുവായ പേപ്പറിൽ ആവരണം ചെയ്ത് കുലുക്കവും തട്ടും മുട്ടും ഒന്നുമില്ലാതെ കൊണ്ടുപോകുന്നു. കൊണ്ടുപോകുന്നവരെ ഈ കുട്ടി കോഴികൾ മുട്ടയിടുന്ന കാലം വരെ അതിനെ സുരക്ഷിതമായി പ്രൊട്ടക്ഷനുമായി അതിൻ്റെ ഉള്ളിലെ അണുക്കൾക്ക് ഭംഗം പറ്റാത്ത രീതിയിൽ സൂക്ഷിക്കുകയും അത് കൊണ്ടുപോയി 37 കിലോമീറ്ററിൽ താണ്ടി നെട്ടിശ്ശേരി എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ആ ഇൻക്യുബേറ്ററിൽ വെച്ച് കൊടുക്കുക. ഒരു കോഴിമുട്ടയ്ക്ക് 8 രൂപ വീതം അവിടെ കൊടുക്കുകയും ആ 8 രൂപ കഴിഞ്ഞ് അന്ന് തിരിച്ചു പോന്ന് വീണ്ടും 21-ാമത്തെ ദിവസം തിരിച്ച് ചെന്ന് അതിനെടുക്കുന്ന സമയത്ത് ഒരു 80%, 75% വിരിച്ചു കിട്ടുള്ളൂ. അതായത് 100 മുട്ട വെച്ച് കഴിഞ്ഞാൽ 75 കോഴിക്കുഞ്ഞുങ്ങളെയോ അത് 72, 75, 80 ഉള്ളിലായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടുന്നുള്ളൂ, ബാക്കി നഷ്ടപ്പെട്ടു പോകുന്നു. വീണ്ടും അവിടെ നിന്ന് ഈ 37 കിലോമീറ്റർ താണ്ടി വീണ്ടും തിരിച്ചു വന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട വാക്സിൻ എല്ലാം കൊടുത്തു. പലരും പറയും മഞ്ഞളിരിച്ച് പിഴിഞ്ഞു കൊടുത്താൽ മതി, മല്ലി ഇടിച്ച് പിഴിഞ്ഞു കൊടുത്താൽ മതി എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയാവാം.
പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആയുർവേദം മാത്രമല്ല, പെട്ടെന്ന് നമ്മൾക്ക് അസുഖങ്ങൾ അമിതമായിട്ട് വളരെ പ്രയാസകരമായ ഘട്ടത്തിൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കൊടുത്തോണ്ടൊന്നും കോഴികൾ നിൽക്കില്ല. അതൊക്കെ വേറെ ഞാൻ അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്, ഞാനും അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആരാണ് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് കേവലം 10 രൂപ 8 രൂപ വിലയുള്ള ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ട് 8000 രൂപ മുടക്കിയിട്ട് ആരെങ്കിലും കോഴിനെ വളർത്തും? അപ്പോൾ ആർക്കും ഇഷ്ടമായിട്ടില്ല. പക്ഷെ ജീവൻ നിലനിർത്തണമെങ്കിൽ നമ്മൾ അപ്പം ചെയ്യേണ്ട മരുന്ന് അപ്പം ചെയ്തേ പറ്റും. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഒരാഴ്ചക്കുള്ളിൽ ലെസോട്ട എന്ന മരുന്ന് കൊടുക്കുന്നു, അതിനുശേഷം 15 ദിവസം കഴിഞ്ഞ് IBD എന്ന മരുന്ന് കൊടുക്കുന്നു, വീണ്ടും 15 ദിവസം കഴിഞ്ഞ് ലെസോട്ട് കൊടുക്കുന്നു, പിന്നെ ആൽബോമർ എന്ന് പറഞ്ഞാൽ വിരക്കുള്ള മരുന്ന്. അങ്ങനെ ഓരോ മരുന്നുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കാക്ക പിടിക്കുന്നു, കീരി പിടിക്കുന്നു, പൂച്ച പിടിക്കുന്നു, കാലിനിടയിൽ പെട്ട് ചത്തുപോകുന്നു, തീറ്റപാത്രം വയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പെടുന്നു, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വെച്ച്. ഇത് യഥാർത്ഥത്തിൽ ശരിക്ക് കാക്ക പിടിക്കാത്തൊരു പ്രായം വരുമ്പോഴേക്കും ഈ 75 കുട്ടികൾ പോയിട്ട് നേരെ 40-45 കുട്ടിയിലേക്ക് ചുരുങ്ങും. അവിടെ നിന്ന് ഈ 100 കുട്ടികൾക്ക് അല്ലെങ്കിൽ 100 കുട്ടികൾക്ക് 60 വോൾട്ടിൻ്റെ 3 ബൾബുകൾ നിക്ഷേപിക്കണം. അത് 24 hours 21 ദിവസം. അതുപോലെ തന്നെ സ്റ്റാർട്ടർ എന്ന ആകെ ദഹനത്തിന് വളരെ എളുപ്പമായ സ്റ്റാർട്ടർ എന്ന തീറ്റ കൊടുക്കണം. ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് സൂക്കട് വരുമ്പോൾ നമ്മുടെ മനസ്സാകെ ഒന്നുമല്ലാണ്ടായി. ഇങ്ങനെയെല്ലാം നോക്കി വളർത്തി കൊണ്ടുവരാൻ വീട്ടിൽ ഒരു അംഗം പോരാ, സജീവമായി എല്ലാവരും കൂട്ടായ്മയോടുകൂടി ശ്രമിച്ചെങ്കിൽ മാത്രമേ ഇത് വിജയത്തിലേക്ക് എത്തുള്ളൂ. ഇത് വിജയത്തിലേക്ക് എത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഒരാളെ തലക്ക് ഏൽപ്പിച്ച് മറ്റുള്ളവർ കൈയൊഴിഞ്ഞാൽ ഇത് അവസാനിക്കുകയുള്ളൂ. അപ്പം നിങ്ങളുടെ പ്രതീക്ഷ, നിങ്ങൾ വളരെ സംഖ്യ മുടക്കിയിട്ട് കൂട് നിർമ്മിക്കുന്ന ചില പ്രവണത കണ്ടുവരുന്നുണ്ട്. അത്തരത്തിലുള്ളവർ ദയവ് ചെയ്തിട്ട് നിങ്ങൾ 100 കുട്ടികൾക്ക് ആകെ വരേണ്ട സ്ഥലം 4x4 square feet മതി. അതിൽ കുട്ടികളാവുമ്പോൾ അത് വലുതാവുന്നതിനനുസരിച്ച് കൂട് വികസിപ്പിച്ചാൽ മതി. നിങ്ങൾ ഒരുപാട് പണം മുടക്കിയിട്ട് വെറുതെ കൂട് സെറ്റപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീരുമാനങ്ങൾക്ക് മാറ്റം സംഭവിച്ചാൽ ഈ കൂട് നിങ്ങൾക്ക് ഒന്നിനും ഉപകരിക്കില്ല. ഹൈടെക് കൂടുകളുടെ ആവശ്യമില്ല നമുക്ക്. പിന്നെ ഒരു പ്രധാനമായിട്ടൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, ഒരു കോഴിയുടെ ആയുസ്സുകാലം മുഴുവൻ നിങ്ങൾ കൂട്ടിലിട്ട് വളർത്തിയിട്ട് നിങ്ങൾ സമ്പാദ്യം എടുക്കാമെന്ന് വിചാരിച്ചാൽ ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി, അത് പ്രായോഗികമാക്കണ്ട, കാരണം വിജയിക്കില്ല. നമ്മൾ ഏത് രൂപത്തിലാണ് വിജയിക്കുക? നമ്മളിതൊന്നും വേണ്ട. നിങ്ങൾ 500 കോഴിനെ വളർത്തുന്നു, നിങ്ങൾ 50 കോഴിനെ വളർത്തിയാൽ മതി. 500 കോഴിനെ വളർത്തുമ്പോൾ നിങ്ങൾക്ക് 5000 ബുദ്ധിമുട്ടുകളുണ്ട്, 50 കോഴിനെ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് 5 ബുദ്ധിമുട്ടേ വരുള്ളൂ. അപ്പോൾ 50 കോഴിക്കുട്ടികളെ വളർത്തി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 50 കോഴിക്കുട്ടികളെ നിങ്ങൾ നിയന്ത്രണത്തിൽ നിങ്ങൾ വളർത്തുക. നിങ്ങൾ ഒരുപാട് മനക്കോട്ട ഇതിൻ്റെ മേലിൽ കെട്ടരുത്. അതുകൊണ്ടൊരു കുടുംബജീവിതം ഗൾഫ് രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഒരു കാരണവശാലും ലഭ്യമല്ല. ഇവിടെ വരുന്ന കാര്യം, നമ്മൾ ഗൾഫിൽ നിന്ന് വന്ന് നിങ്ങളൊരു കോഴി കർഷകനാകാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒരു കോഴി കർഷകനായിട്ട് വരുന്നതിലേക്ക് ഷറഫുദ്ദീൻ ഖാന അറിവിൽ നിന്നും എന്ത് കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് പകർന്നു തരാം, അതിന് യാതൊരു വിരോധവുമില്ല. പക്ഷേ അത് തന്നെ ഒരു കുടുംബത്തിൻ്റെ പ്രധാന ക്യാപിറ്റൽ വരുമാനം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതൊരിക്കലും സാധ്യമല്ല. നിങ്ങൾക്ക് മറ്റുള്ള മേഖലയിലൂടെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനോടൊപ്പം ഇത് വിട്ടിന് പൊടിയിടുമ്പോൾ അതിൽ തേങ്ങ ഇടുന്നത് പോലെ ഒരു ഇടയ്ക്കുള്ള ഒരു സപ്പോർട്ടിങ് മാത്രമാണ് ഈ കോഴി വളർത്തൽ. അതിന് പുരുഷന്മാർ അത് തയ്യാറാവില്ല. സ്ത്രീകളും കുട്ടികളൊക്കെ അടക്കമുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിന് ഏറ്റവും വലിയ പ്രധാനം. അപ്പോൾ തന്നെ മുന്നോട്ട് പോകുള്ളൂ. അതല്ല, ഇത് നമ്മളൊരു 50 കോഴിനെ വളർത്തി അതൊരു ജീവിതമാർഗം ആക്കാം എന്ന് നിയോഗിച്ചാൽ നടക്കില്ല. കാരണം 5.5 മാസം പൂർണ്ണമായും 6 മാസത്തിൻ്റെ ഉള്ളിലുമാണ് ഈ മുട്ടയിടാൻ തുടങ്ങുന്നത്. ഒരു മുട്ടയ്ക്ക് കിട്ടുന്ന 8-10 രൂപയാണ്. 6.5 മാസക്കാലം നമ്മൾ അതിനെ പരിപാലിക്കണം. അതിന് വരുന്ന പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ അത്തരത്തിൽ ഈ 6.5 മാസക്കാലം നിങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾ ഊഹിക്കണം. നമ്മൾ ഒട്ടകത്തിനെയല്ല വളർത്തുന്നത്, ഒരു കോഴിയാണ്. ഏറ്റവും വലിയ മുന്തിയ ഇനത്തിലുള്ള കോഴി നമ്മൾ വിറ്റ് വരുമ്പോൾ നമുക്ക് ഏക കിട്ടിയ എൻ്റെ അനുഭവത്തിന് 400 രൂപയാണ്. മുട്ടയിൽ നിന്ന് മുട്ടയിടാൻ ഇരിക്കുന്ന കോഴിയെ പിടിച്ചു കൊടുത്തിട്ട് കിട്ടിയത് 400 രൂപയാണ്.
ഈ 6.5 മാസക്കാലം നോക്കി ഉണ്ടാക്കിയിട്ട് കിട്ടിയത് 400 രൂപയാണ്. അപ്പോൾ നമ്മൾ മൊത്തം 700, 100 കോഴി, 500 കോഴിയൊക്കെ കണക്കൂട്ടും, നടക്കില്ല. ഒരു കാരണവശാലും ഒരു പരിധി വിട്ടിട്ട് നമുക്ക് കോഴികളെ സംരക്ഷിക്കാൻ പറ്റില്ല. കാരണം കോഴികൾക്ക് പെട്ടെന്നായിരിക്കും അസുഖങ്ങൾ വന്ന് തീ പടർന്ന് പിടിക്കുന്നത് പോലെ പടർന്ന് പിടിക്കും. നിയന്ത്രിക്കാൻ കഴിയില്ല. എന്ത് വാക്സിൻ കൊടുക്കും? ഞാൻ വാക്സിൻ കൊടുക്കേണ്ടല്ല, കോഴികൾ ചത്തുപോകുന്നു. പിന്നെ അതിനനുസരിച്ച് കീരി, കാക്ക, പൂച്ച അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേറെ. വീണ്ടും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളെ ദുരുത്സാഹപ്പെടുത്തുകയല്ല ഇത്. നിങ്ങളിതിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിൽ ഇറങ്ങാൻ. നിങ്ങൾ ഒരാളെങ്കിലും പറഞ്ഞു തരാനില്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഈ അബദ്ധം പറ്റി എന്നുള്ളൊരു കുറ്റബോധം നിങ്ങൾക്ക് ഉണ്ടാവരുത്. ആരെങ്കിലും ഇത് കേട്ട് അതിനനുസരിച്ച് നീങ്ങി ഒരാളെങ്കിലും ഈ വഴിക്ക് വന്ന് അതിൻ്റെ ഈ വാക്കുകൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഒരാളെങ്കിലും കേട്ടു എന്നുള്ള ഒരു മനസ്സംതൃപ്തി എനിക്കുണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ പ്രവാസി മലയാളികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അവിടെ എത്ര ഈ 1.5-2 മാസക്കാലം നിങ്ങൾ അവിടെ ഒരു റൂമിൽ വളരെ പ്രൊട്ടക്ഷൻ വേണ്ടി നിങ്ങൾ ഈ കാത്തിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് നാട്ടിലേക്ക് വന്നു, നിങ്ങൾ ഫ്രീ ആയി, നിങ്ങൾക്ക് ഐസൊലേഷൻ കഴിഞ്ഞ്, നിങ്ങളെ പിരീഡ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാരണവശാൽ എടുത്തു ചാടരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. വീണ്ടും ഒരു 10-15 മാസം നിങ്ങൾ ചിന്തിക്കുക, ഏത് മേഖലയിലേക്ക് ഇറങ്ങണം, പലരുമായിട്ട് ബന്ധപ്പെടുക, എന്ത് ചെയ്യണം, പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക, പല കർഷകരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അങ്ങനെ ആ കർഷകരുമായി ബന്ധപ്പെട്ട് അവരുടെ അറിവുകളെ നിങ്ങൾ സ്വീകരിക്കുക. അതിൻ്റെ അനുഭവങ്ങൾ സത്യസന്ധമുള്ള ഒരു തീർച്ചയായിട്ടും പറയും അനുഭവങ്ങൾ. അല്ലാതെ നിങ്ങൾ 10 കോഴിനെ വളർത്തിയുള്ള മറ്റുള്ളവൻ്റെ കച്ചവടം മുടങ്ങും എന്നുള്ള ചിന്ത ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആരൊക്കെയോ ഇടപെടാനോ സഹകരിക്കാനോ പറ്റി അവരോടൊക്കെ സഹകരിച്ച് അവരോടൊക്കെ കാര്യങ്ങൾ ആരായി 100% അല്ല പരമാവധി നമ്മൾ കാശ് മുടക്കി ചെയ്യുമ്പോൾ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരുപാട് സംഖ്യ മുടക്കിയിട്ട് വലിയ കോഴിക്കൂട് പണിയരുത്. അത് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾക്ക് ആ ഇൻകം തിരിച്ച് വരണമെങ്കിൽ ഒരുപാട് കാലതാമസം ഉണ്ടാവും. പിന്നെ അതല്ലെങ്കിൽ വൻകിട രീതിയിലൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അതിനൊന്നും മറുപടി പറയാൻ എനിക്കറിവില്ല. എൻ്റെ അറിവിൽ ചെറിയ കൊച്ചു കർഷകർക്കുള്ള ഒരു ഉപദേശം മാത്രം, ഉപദേശമല്ല ഒരു അപേക്ഷ മാത്രം നൽകാനേ എനിക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ വൻകിട രീതിയിലുള്ളവരോടൊന്നും പറയാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല. അതുകൊണ്ട് അത്തരത്തിൽ കാണുകയും ചെയ്യരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നോട് എൻ്റെ സംശയങ്ങൾ, എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രവാസി മലയാളി അല്ലാത്തവരും, എൻ്റെ നമ്പർ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സംശയം നിങ്ങൾ തീർച്ചയായിട്ടും, ഇത് വാട്സപ്പ് നമ്പറാണ്, അതിലൂടെ വോയിസ് മെസ്സേജിലൂടെ എന്നോട് കാര്യങ്ങൾ ആരാ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും മറുപടി പറയുകയും ചെയ്യും. അപ്പോൾ മാത്രമല്ല, നിങ്ങൾ എനിക്കൊരു സജഷൻ വെക്കാനുണ്ട്. ഈ 100 കോഴികളെ വാങ്ങിയിട്ട് 1000 അധ്വാനിക്കുന്നേക്കാളും നല്ലത് ഒരു 50 കോഴിക്കുട്ടികളെ വളർത്തുക. അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു 3 പശുവിനെ വാങ്ങുക. പശുവിന് പെട്ടെന്ന് വലിയൊരു കൂടിൻ്റെ ആവശ്യമൊന്നുമില്ല. 3 പശുവിനെ വാങ്ങും. 1 ചെനയുള്ളത്, അതായത് ഗർഭിണിയായ ഒരു പശു ആയിക്കോട്ടെ, മറ്റ് 2 എണ്ണം കറവുള്ളതാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് 1 കറവിൻ്റെ പശുവിൻ്റെ കറവ് അത് നിങ്ങൾ സ്വന്തം നിങ്ങൾക്ക് കറന്ന് ശീലിക്കാനുള്ളൊരു പരിശീലനം നിങ്ങൾ സിദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകരിക്കും. അപ്പോൾ ഇതിനോട് ഒരു 10-50 കോഴിയെ വളർത്തുക, ഒരു 3 പശു. അപ്പോൾ ഒരു പശു ഗർഭിണിയാകുമ്പോൾ 2 പശുവിനെ കറന്നെടുക്കുമ്പോൾ ഒരു പശുവിൻ്റെ പാലിൻ്റെ ഒരു കണ്ടമാനം 50-60 ലിറ്റർ വരുന്ന പശു ഒന്നും വേണ്ട. 50-60 ലിറ്റർ പശു ഇടുമ്പോൾ ടാപ്പിൽ കാർഡ് കേൾപ്പിക്കുന്നതും സംഗീതം കേൾപ്പിക്കുന്നതും ഫാനിട്ട് കൊടുക്കുന്നതും വേണ്ട. നാടൻ പശു ഒരു 6-7 ലിറ്റർ കിട്ടാവുന്ന പാൽ കിട്ടാവുന്ന ഒരു പശു മതി. അപ്പോൾ അതിൽ അത്രമാത്രം നിങ്ങൾക്ക് ഉത്തരവാദിത്വം വേണ്ട, അത്രമാത്രം ചിലവും വേണ്ട. വലിയ അവിടെ നിറച്ച് ഡ്രമ്മ് നിറച്ച് കറക്കുന്ന പശുവിനെ അത്തരത്തിൽ നിങ്ങൾ പരിപാലിക്കണം. അതുകൊണ്ട് അത് വേണ്ട, അതിലേക്ക് ഞാൻ ഉപദേശിക്കുന്നില്ല. നിങ്ങൾ സാധാരണ ഒരു 6-5, 6-7 ലിറ്റർ പാല് കറക്കുന്ന ഒരു 2 പശുവും ഒരു ഗർഭിണിയായ ഒരു പശുവും നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2 പശുവിൽ നിന്ന് 1 പശുവിൻ്റെ പാല് നിങ്ങൾക്ക് പാലിൻ്റെ ചിലവ് നിങ്ങൾക്ക് ആ പശുക്കൾക്കുള്ള ചിലവിലേക്ക് വഴിക്കാം. ബാക്കി ഒരു പശുവിൻ്റെ പാൽ നിരന്തരം നിങ്ങൾക്ക് വരുമാനം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പശുവിൻ്റെ കറവ് വറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പശു മറ്റേ ഗർഭിണിയായ പശു പ്രസവിച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ കറവ് ആരംഭിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിലേ വരുന്നില്ല.
അപ്പോൾ അതാണ് എനിക്ക് പറയാം. ഞാൻ ചെയ്യാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യുന്നുവോ, ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ, അതാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാൻ ഉപദേശിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അപേക്ഷയിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു മാർഗത്തിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് കോഴികളെ മേടിച്ചാൽ തന്നെ അത്രയും വലിയൊരു കൂട് പണിയുന്ന പൈസ കൊണ്ട് രണ്ട് മൂന്നോ പശുക്കളെ വാങ്ങാം. ഒരു വലിയ കൂട് പണിയുന്ന കോഴികൾക്ക് വേണ്ടിയിട്ട് വലിയൊരു ഷെഡോ കൂടോ പണിയുന്ന ആ പൈസക്ക് നിങ്ങളൊരു മൂന്ന് പശുക്കളെ വാങ്ങുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് ഒതുങ്ങി നിങ്ങൾക്ക് രാവിലെ അതിനൊന്ന് തീറ്റി അതിന് വേണ്ടുന്ന പരിചരണമൊക്കെ നൽകി ആ പാല്, കാരണം നിങ്ങൾക്ക് ആർക്ക് വേണോ വേണോ എന്ന് ചോദിക്കണ്ട. ഇനി മറ്റൊരു കാര്യം പറഞ്ഞ് ദീർഘിച്ച് പോവുകയാണ്, ക്ഷമിക്കണം, തീർച്ചയായിട്ടും നിങ്ങളിത് മുഴുവനായിട്ട് കേൾക്കണം, എൻ്റെ അനുഭവമാണ്. ഈ അനുഭവത്തിലൂടെ നിങ്ങളും ഒരു പൂർണ്ണ അനുഭവം പറഞ്ഞ് എന്താ പാടിപ്പതിഞ്ഞ സ്വരം പോലെ നിങ്ങളും ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ, ആറര മാസക്കാലം നമ്മൾ ഒരു കോഴിക്കുഞ്ഞ് വിൽപ്പനയ്ക്കുള്ള അവസ്ഥ വരുമ്പോൾ നമ്മൾ വേണം എന്ന് പറയുന്നതും വേണോ എന്ന് പറയുന്ന രണ്ട് രീതിയാണ്. വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കർഷകൻ്റെ അല്ലെങ്കിൽ ഒരു വിൽപ്പനക്കാരൻ്റെ ഏരിയത്തിൽ പോയാൽ അവർ പറയുന്ന വിലയാണ്, മനസ്സിലാകുന്നു. അപ്പോൾ നമ്മൾ വേണം ഉണ്ടോ വേണം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അവർ പറയുന്ന പൈസയാണ്. നമ്മൾ വിൽക്കുന്ന സമയത്ത് വേണോ എന്ന് പറയുമ്പോൾ അതും അവർ പറയുന്ന പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കർഷകരെ എപ്പോഴും ചൂഷണം ചെയ്യപ്പെടുകയാണ് ഇടനിലക്കാരുടെ ഇടയിൽ. അതുകൊണ്ട് വിപണി പ്രധാനമായുള്ള ഘടകമാണ്. ഞാൻ എൻ്റെ കോഴികളെ വിറ്റൊന്നും വേണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര വില ഉദ്ദേശിക്കുന്നോ ആ വില എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അതല്ലെങ്കിൽ വെറുതെ കൊടുക്കുന്നു വെറുതെ കൊടുക്കും, അതല്ല വിലയ്ക്ക് കൊടുക്കുമെങ്കിൽ വിലയ്ക്ക് കൊടുക്കും, അതാണ് എൻ്റെ ഫിലോസഫി. അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ നാടനാണോ മട്ടന്നൂരാണോ തലശ്ശേരിയാണോ കോയമ്പത്തൂരാണോ ഇങ്ങനെ വേർതിരിക്കേണ്ട ആവശ്യമില്ല. പശുക്കളുടെ കാര്യത്തിൽ ഒരു പശുവിനെ വളർത്തി ആ പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി പെരുവാ പ്രശ്നം അവിടെ പരിഹരിച്ചു. നിങ്ങൾ ഞാൻ മേടിക്കാൻ വിൽപ്പന സമയത്ത് എത്രയോ സുഹൃത്തുക്കൾ ഞാൻ കുറച്ച് കോഴിയുണ്ട് ചിലപ്പോൾ ആർക്കെങ്കിലും വേണോ 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 എന്ന് ചോദിച്ചിട്ട് എത്രയോ എന്താപ്പം എനിക്ക് ശാപിറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്, ആ ഗ്രൂപ്പിൽ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് അത് ഗ്രൂപ്പിൽ ചോദിക്കാതെ എന്നോട് സെപ്പറേറ്റ് ആയിട്ട് പേഴ്സണലായിട്ട് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഷറഫുക്ക കൈരളി കോഴിയാണ്, കുറച്ച് കോഴികളുണ്ട്, 10-60 കോഴിയുണ്ട്, ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടോ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടോ വേണോ 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 ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കർഷകനും മുന്നോട്ട് പോവില്ല. വേണമെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഇത്ര പൈസ തരട്ടെ, നമ്മളൊരു 200 രൂപ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ട് ചോദിക്കും, 100 രൂപ തരട്ടെ, ഇത് നാടനാണ്, ഇത് കൈരളിയാണ്, ഇത് ഗ്രാമശ്രീയാണ്, ഗ്രാമശ്രീ ഒരു 4500 പേരാണ് കോഴികൾക്ക്, എന്തിനാ അതിന് ബുദ്ധിമുട്ട് നിൽക്കൽ. പാല് പശു പാല് കഴിഞ്ഞവരെ. അപ്പോൾ നിങ്ങൾ പശുവിനെ വളർത്തുക, നിങ്ങൾക്ക് യാതൊരു ടെൻഷനില്ല. ഇത് കാട്ടും ഓരോന്നും ചാണകം ചാണകം നിങ്ങൾക്കൊരു കൊട്ട ചാണകത്തിന് 15 രൂപ കിട്ടുന്നുണ്ട്, 30 രൂപ വരെ ആവുന്നുണ്ട്. ഒരു ദിവസം 3 പശുവിൻ്റെ 3 കൊട്ട ചാണകം കിട്ടും. അത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് ഇഷ്ടം പോലെ ചിലവാക്കും. ഇനി അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് സംഗതികൾ ഉണ്ടാക്കാം, കത്തിക്കാനുള്ള വിറകുണ്ടാക്കാം, അത് ബയോഗ്യാസിൽ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലും ഉപയോഗിക്കാം, അതേപോലെ തന്നെ തെങ്ങിനും കഴുകിനും ഇഷ്ടംപോലുള്ളവർ അവർക്ക് ഉപയോഗിക്കാം. അങ്ങനെ പല ഇത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല വില കിട്ടുകയും ചെയ്യും. നല്ല വെള്ളം ആവാത്ത രീതിയിൽ നിങ്ങൾ ഇതിനെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി ഉണക്കി ഉണക്കാനുള്ള സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണക്കി വെച്ചാൽ നല്ല വില കിട്ടും. അപ്പോൾ നമുക്ക് ചാണകം ഒന്നും ഇല്ല, മൂത്രം നിങ്ങൾക്ക് എടുത്ത് മറ്റുള്ള സസ്യങ്ങൾക്കോ ഭക്ഷ്യ പച്ചക്കറികൾക്കോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു 2-3 പശുവിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ടെൻഷനില്ലാതെ ചികിത്സ വേണമെന്നോ അല്ലെങ്കിൽ ചികിത്സ വേണ്ട എന്നൊന്നല്ല അതിനർത്ഥം. കോഴിയെ സംബന്ധിച്ച് 105% മാത്രമേ രോഗങ്ങളെ പശുക്കൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പശുവിൻ്റെ കിട്ടുന്ന പാലിൻ്റെ വരുമാനത്തിൽ നിന്നും ഈ 2 പശുക്കളുടെ 3 പശുക്കളുടെ ചെലവിലേക്കും, കാരണം 1 ലിറ്റർ പശു പാല് നമ്മൾ സൊസൈറ്റിയിൽ 40 രൂപയുടെ മേലുണ്ട്. ചില്ലറ കൊടുക്കാൻ പറ്റുമെങ്കിൽ 50 രൂപയുടെ 1 ലിറ്ററുണ്ട്. അപ്പോൾ ഒരു 6 ലിറ്റർ വന്നിട്ട് 300 രൂപ വരുന്നുണ്ട്. അപ്പോൾ 300 രൂപ 3 പശുക്കൾക്ക് ഒരു ദിവസത്തെ തീറ്റ മതി, ബാക്കി 300 രൂപ നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാം. 2 മണിക്കൂർ രാവിലെ 2 മണിക്കൂർ വൈകിട്ട് നിങ്ങളിതിന് മെനക്കെടുണ്ടോ? കോഴി അങ്ങനെയല്ല. കോഴി നിങ്ങൾ പുറത്ത് ഇറക്കിയിട്ടാൽ ഫുൾ ടൈം നോക്കണം, ഇറക്കിയിടാതെ നോക്കിയാലോ ഫുൾ ടൈം തീറ്റയും കൊടുക്കണം. ഈ കമ്പളത്തിൽ നിന്നൊക്കെ മേടിച്ചുള്ള തീറ്റ കൊടുത്തിട്ടൊന്നും മുതലാവില്ല.
അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ, ഇതിനെ വിപരീതമായിട്ട് ചിന്തിക്കുന്നവരുണ്ടാവാം, എന്നോട് ഈർഷ്യം തോന്നുന്നുണ്ടാവാം, ഇതല്ല ശരി എന്ന് പറയുന്നവരുണ്ടാവും. ഇതിനൊന്നും മറുപടി എനിക്കില്ല. ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള എനിക്ക് തോന്നുന്ന ശരി മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് ഞാൻ അപേക്ഷിക്കുന്നത്. ഇതൊരു ഉപദേശമല്ല, ഇതൊരു ശാസനയല്ല, ഇത് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയേ അല്ല. അതുകൊണ്ട് എടുക്കുന്നവർക്ക് എടുക്കാം, തള്ളുന്നവർക്ക് തള്ളാം. എന്നാലും നിങ്ങൾ അരമുറക്കി വിയർപ്പൊലിച്ച് ആ മണലാരണ്യത്തിൽ രക്തം ചിന്തി നിങ്ങളുണ്ടാക്കിയ പ്രതീക്ഷ, സമ്പാദ്യം എന്ന് പറഞ്ഞില്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ നിർബന്ധിതനായത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ ഇല്ലേ എനിക്കറിയില്ല. ഉപകാരപ്പെടട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും കാണുകയും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇതിൽ ചന്തത്തിന് വേണ്ടിയിട്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ ഭയങ്കര ആർഭാടങ്ങളോ ഒന്നുമില്ല. എനിക്ക് പറയാനുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് ഞാൻ പറഞ്ഞു, എടുക്കേണ്ടവർക്ക് എടുക്കാം, തള്ളേണ്ടവർക്ക് തള്ളാം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ അത് മറ്റൊരു കാര്യം. ആർക്കെങ്കിലും പ്രയോജനപ്പെടും എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരെ കാണട്ടെ, അവർ മനസ്സിലാക്കട്ടെ. ഇതെന്ത് പ്രവാസികൾക്ക് മാത്രമുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല, എല്ലാവർക്കുമുണ്ട്. പക്ഷെ പ്രത്യേകിച്ചും ഇത് പ്രവാസികൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഉള്ള ഒരു വീഡിയോയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളെ സാധാരണ പറയുന്ന കാര്യങ്ങൾ വിട്ടുപോകുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളെ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇനി നമുക്ക് ഏകദേശം ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കുറച്ച് വിട്ടു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പുറത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാർഷിക മേഖലയിലൂടെ സഞ്ചരിച്ച് പുതിയ പുതിയ കർഷകരെ പരിചയപ്പെടുത്തുന്ന ഒരു സജീവ ഒരു പ്രവർത്തനമുള്ള ഒരു വീഡിയോ ആക്കി മാറ്റുന്ന നമ്മൾ ഷാബിറ്റ് ഡോട്ട് കോം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരുടെയും അനുഗമനീയ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ 100% ഉറപ്പും. ആ ഉറപ്പിലൂടെ ഞാൻ മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് വരാൻ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി.